ലാവൻഡർ ഗേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലാവൻഡർ ഗേൾ ഒന്നുമല്ല, എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ മലയാളിൻ്റെ കേസിലെ കണ്ണാപ്പിയുടെ അനീതയാണ്. സോ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലാവൻഡർ ഗേൾ ഫേസ് റിവീൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഗെയിമിംഗ് കീബോർഡിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതാ, ഇതാണ് നമ്മുടെ ഗെയിമിംഗ് കീബോർഡ് വന്നിട്ട് നല്ല അടിപൊളി പാക്കേജിലാണ് നമ്മുടെ ഗെയിമിംഗ് കീബോർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ് വന്നിട്ട് XPGയുടെ സമ്മണർ RGB ഗെയിമിംഗ് കീബോർഡാണ്. നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല റോയൽ ആയിട്ടുള്ള ലുക്കിലൊക്കെയുള്ള അടിപൊളി പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാനിതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാം. അതുപോലെ ഇതിൽ RGB ലൈറ്റിംഗ് ഉണ്ട്, അതുപോലെ ഇത് മാഗ്നറ്റിക് റെസ്റ്റ് ആണ്, മീഡിയ കൺട്രോൾസ്, USB പാസ് ത്രൂ പോർട്ട്, 9 റീപ്ലേസ്മെൻറ്റ് കീ ക്യാപ്സ് എല്ലാം അതിലുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ കീബോർഡിൻ്റെ ഇത്. നല്ല അടിപൊളി സെക്യൂർ ആയിട്ടാണ് ഇവർ പാക്കേജിംഗ് ഒക്കെ, നല്ല എന്താ ഇവിടെ സൈഡിലൊക്കെ ആയാലും നല്ല സെക്യൂർ ആയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇങ്ങനെ കവറിലെല്ലാം വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി കീബോർഡ് നോക്കാം. ആദ്യമേ തന്നെ ഇതാ കീബോർഡാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല ക്ലാസ്സി ആയിട്ടുള്ളൊരു കീബോർഡാണ്. ഒരു ബ്ലാക്ക് ആണ്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി കീബോർഡാണ്. സാധാ കീബോർഡ് പോലെയല്ല, അതൊരു മെക്കാനിക്കൽ കീബോർഡാണ്. നല്ലൊരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു കളറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണേ കഴിഞ്ഞ് ഇനി പെട്ടിയിൽ വേറെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതായത് ഇതൊക്കെ നന്നായിട്ട് നമ്മൾ സെക്യൂരിറ്റിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹാൻഡ് റിസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈവയ്ക്കുന്ന മാഗ്നറ്റിക് ഹാൻഡ് റിസ്റ്റ്. കണ്ടോ, നമ്മുടെ ഗെയിമേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് ഹാൻഡ് റിസ്റ്റ്. അപ്പോൾ ഇത് നല്ല സെക്യൂർ ആയിട്ട് പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇനി അടുത്തത് എന്താ നോക്കാം. പിന്നെ വരുന്നത് ഇങ്ങനത്തെ കുറച്ച് കീസാണ്. നമുക്ക് റീപ്ലേസബിൾ ആയിട്ടുള്ള 9 കീസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാ, അപ്പോൾ ഇതാണ് നമ്മുടെ കീസ് വന്നിട്ട്. അതുപോലെ തന്നെ ഒരു കീ പ്ലക്കറും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റീപ്ലേസബിൾ ചെയ്യാൻ പറ്റുന്ന 9 കീസ് ഇതിലുണ്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന 9 കീസും ഉണ്ട്, അതിൻ്റെ ഒരു കീ പ്ലക്കറും ഉണ്ട്. WASD, പിന്നെ നമുക്ക് കുറച്ച് ഓക്കെ WASD, പിന്നെ ആരോസ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് കീസാണ്. അങ്ങനത്തെ 9 കീസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വേറെ എന്താ നോക്കാം. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ സമ്മറിയൊക്കെയാണ് കേട്ടോ. ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്, എല്ലാത്തിൻ്റെയും ഉള്ളൊരു യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇതാ, ഇത്രയാണ് നമ്മുടെ ഈ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗെയിമേഴ്സിന് എല്ലാവർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീബോർഡാണ് ഈ XPGയുടെ ഗെയിമിംഗ് കീബോർഡ്. അപ്പോൾ ഞാനിത് കമ്പ്യൂട്ടറിൽ ഇനി കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഗെയിമേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കീബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് എങ്ങനെ വരുന്നത് നോക്കാം. നല്ല ഒരു അടിപൊളിയായിട്ടാണ് കീസ്. നമുക്ക് ഞെക്കുമ്പോഴായി നല്ലൊരു ഒച്ചയൊക്കെ ഉണ്ട്. ഇതൊരു മെക്കാനിക്കൽ കീബോർഡാണ്, എന്നാലും ഇതൊരു സൈലൻറ്റ് നോയ്സ് ആയിട്ടുള്ളൊരു കീബോർഡും കൂടി ആട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവും, പ്രത്യേകിച്ച് ഗെയിമേഴ്സിനൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കീബോർഡ് ഇനി കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഗെയിമും കളിക്കാൻ പോകണേ. പക്ഷേ ഈ കോലത്തിൽ എങ്ങനെയാണ് ഗെയിം കളിക്കണേ. അപ്പോൾ നമ്മുടെ XPG നമുക്കൊരു ഐറ്റം കൂടി അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ XPG തന്നേക്കുന്ന ഒരു ഐറ്റം വന്നിട്ട്. ഇത് XPGയുടെ ഒരു ടീ ഷർട്ടാണ്. അപ്പോൾ ഇനി ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അവരുടെ തന്നെ XPGയുടെ തന്നെ ടീ ഷർട്ട് ഇട്ടുകൊണ്ട് കളിച്ചാലോ. അപ്പോൾ ഞാൻ ഇനി വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് ഓടി വരാം. അപ്പോൾ അതാ, ഞാൻ തന്നെ ടീ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഗെയിം കളിക്കാൻ പോവാം. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ കീബോർഡിൽ കളേഴ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. XPGയുടെ പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ കളേഴ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ലാവൻഡർ ഗേൾ അല്ല, ലാവൻഡർ ഗേൾ ഫേസ് റിവേൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മലയാളത്തിൻ്റെ കേസിലെ കണ്ണാപ്പിയുടെ അനീതയാണ്, ഗീതു എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എനിക്കൊരു ചാനലുണ്ട്, എൻ്റെ ചാനലിൻ്റെ പേര് ഗീതു മനോജ് എന്നാണ്. അപ്പോൾ ലാവൻഡർ ഗേളിൻ്റെ ഫാൻസ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഗീതു മനോജിനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ ചാനലിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലാവൻഡർ ഗേളിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ലാവൻഡർ ഗേൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.